റിയൽ ന്യൂസ് കേരളയിലേക്ക് സ്വാഗതം പാലാരിവട്ടം പാലം പൊളിക്കൽ ആരംഭിച്ചു ഇന്ന് രാവിലെ എട്ട് മുപ്പതോടെ പൊളിക്കലിന് മുന്നോടിയായുള്ള പൂജകൾ നടന്നു രാവിലെ ഒമ്പത് മണിയോടെ തന്നെ പാലം പൊളിക്കലിന്റെ പ്രാരംഭ നടപടികൾ ആരംഭിച്ചു ടാർ കട്ടിങ് അടക്കമുള്ള പ്രാഥമിക ജോലികളാണ് ഇന്ന് ആരംഭിച്ചത് ഡി എം ആർ സി മുഖ്യ ഉപദേഷ്ടാവ് ഇ ശ്രീധരന്റെ മേൽനോട്ടത്തിലായിരിക്കും മേൽപ്പാലത്തിന്റെ പുനർനിർമ്മാണം ഊരാളുങ്കൽ ലേബർ കോൺട്രാക്ട് സൊസൈറ്റിക്കാണ് പാലത്തിന്റെ കരാർ നൽകിയിട്ടുള്ളത് നവീകരണ ജോലികൾക്കിടെ അവശിഷ്ടങ്ങൾ തെറിച്ച് റോഡിലേക്ക് വീഴാതിരിക്കാൻ കമ്പി കമ്പിവല കെട്ടുന്ന പണിയും ഇന്ന് തന്നെ ആരംഭിക്കും മറ്റന്നാൾ മുതൽ ഗർഡറുകൾ പൊളിച്ചു തുടങ്ങും പാലത്തിന്റെ ഇരുവശത്തു കൂടിയുമുള്ള ഗതാഗതം നിയന്ത്രിക്കില്ല എന്നാൽ അണ്ടർപാസ് വഴിയുള്ള ക്രോസിംഗ് അനുവദിക്കില്ല പാലം പൊളിച്ചു പണിയാൻ പതിനെട്ട് ദശാംശം ഏഴ് ഒന്ന് കോടി രൂപയാണ് ചിലവ് കണക്കാക്കിയിരിക്കുന്നത് ഇതിൽ സിംഹഭാഗവും സ്പാനുകളുടെ നിർമ്മാണത്തിനായി ചിലവാകും പാലത്തിന്റെ ിൽ പതിനേഴ് എണ്ണത്തിലും എണ്ണത്തിലും വിള്ളലുണ്ട് എട്ട് മാസത്തിനുള്ളിൽ പുനരുദ്ധാരണം പൂർത്തിയാക്കാമെന്നാണ് വിലയിരുത്തൽ കോൺക്രീറ്റ് അവശിഷ്ടങ്ങൾ ചെല്ലാനത്ത് കടലാക്രമണം തടയുന്നതിനു വേണ്ടി ഉപയോഗിക്കാനുള്ള നിർദ്ദേശം പൊതുമരാമത്ത് വകുപ്പ് നൽകിയിട്ടുണ്ട് ഇ ശ്രീധരന്റെ നിർദ്ദേശപ്രകാരമാണ് തീരുമാനം പാലാരിവട്ടം പാലം പൊളിച്ചു പണിയാമെന്ന സുപ്രീം കോടതി വിധിക്ക് പിന്നാലെയാണ് പ്രവർത്തികൾക്ക് ന്യൂസ് ഡെസ്ക് റിയൽ ന്യൂസ് കേരള വടക്കാഞ്ചേരിയിലെ ലൈഫ് മിഷൻ ഫ്ലാറ്റ് പദ്ധതിയിലെ ക്രമക്കേട് അന്വേഷണത്തിൽ സി ബി ഐ ആദ്യം നീങ്ങുന്നത് സ്വർണ്ണക്കടത്ത് കേസിലെ പ്രതി സ്വപ്ന സുരേഷിലേക്ക് ഫ്ളാറ്റ് നിർമ്മാണത്തിൽ കരാറെടുത്ത യൂണിറ്റാക്ക് കമ്പനിയുടമ സന്തോഷ് ഈപ്പനാണ് കേസിലെ ഒന്നാം പ്രതി സ്വപ്നയിലൂടെയാകും പ്രധാന തെളിവുകൾ ലഭിക്കുകയെന്ന കണക്കുകൂട്ടലിൽ സ്വപ്നയെയും സന്ദീപ് നായരെയും കസ്റ്റഡിയിൽ ചോദ്യം ചെയ്യാൻ സി അടുത്ത ദിവസം കോടതിയിൽ അപേക്ഷ നൽകിയേക്കും പദ്ധതിയുമായി ബന്ധപ്പെട്ട് ഒരു കോടി രൂപ കമ്മീഷൻ കിട്ടിയെന്ന് സ്വപ്ന നേരത്തെ മൊഴി നൽകിയിരുന്നു ധാരണാപത്രമനുസരിച്ച് നിർമ്മാണ കരാറുകാരനെ തിരഞ്ഞെടുക്കേണ്ടത് ലൈഫ് മിഷനും പണം നൽകുന്ന യുഎഇ റെഡ് ക്രസന്റും ചേർന്നാണ് എന്നാൽ ഈ വ്യവസ്ഥ അട്ടിമറിച്ച് കോൺസുൽ ജനറൽ യൂണിറ്റാക്കുമായി കരാറുണ്ടാക്കുകയായിരുന്നു കോൺസുൽ ജനറലിനെ മറയാക്കി ചിലർ കമ്മീഷൻ തട്ടുകയായിരുന്നു എന്നതാണ് സി ബി ഐയുടെ പ്രാഥമിക അന്വേഷണത്തിൽ കണ്ടെത്തിയിരിക്കുന്നത് ഇത് കോൺസുൽ ജനറലുമായി അടുത്ത ബന്ധമുള്ള സ്വപ്നയുടെ നേതൃത്വത്തിലാകാം നടന്നിട്ടുള്ളത് ഇതിൽ സ്വർണക്കടത്ത് സംഘത്തിലെ ചിലർക്ക് ബന്ധമുണ്ടാകാമെന്നും സി ബി ഐ കരുതുന്നു റെഡ് ക്രസന്റ് നൽകിയ ഗഡുവിൽ എഴുപത്തിയഞ്ച് ലക്ഷം രൂപ സന്ദീപിന്റെ കമ്പനിയിലേക്ക് ബാങ്ക് വഴിയാണ് കൈമാറിയത് ഈ പണം സ്വദേശത്തും വിദേശത്തുമുള്ള ചില ഉന്നതർക്കും നൽകാനായിരുന്നെന്നും സി ബി ഐക്ക് വിവരം ലഭിച്ചിട്ടുണ്ട് സ്വർണ്ണക്കടത്ത് കേസിലും സ്വദേശത്തും വിദേശത്തുമുള്ള ചില പ്രമുഖർക്ക് പങ്കുണ്ടെന്ന് കസ്റ്റംസും എൻ ഐ എയും കണ്ടെത്തിയിരുന്നു റെഡ് ക്രോസന് നൽകിയ ആദ്യ ഘഡു കമ്മീഷനായി മാറ്റിയതായി യൂണിറ്റ് ആക്ട് എം ഡിയും മൊഴി നൽകിയിരുന്നു വിദേശത്തുനിന്ന് വന്ന പണം ഉദ്ദേശത്തിനു വിരുദ്ധമായി ചെലവഴിച്ചതിനു തെളിവായാണ് സി ബി ഐ ഇതെല്ലാം ചൂണ്ടിക്കാട്ടുന്നത് ധാരണാപത്രത്തിൽ ഒപ്പിട്ട ലൈഫ് മിഷൻ സിഇഒയിൽ നിന്ന് അടുത്ത ദിവസം സി ബി ഐ വിവരങ്ങൾ തേടും ചീഫ് സെക്രട്ടറിയിൽ നിന്ന് വടക്കാഞ്ചേരി ഫ്ളാറ്റുമായി ബന്ധപ്പെട്ട എല്ലാ ഫയലുകളും സി ബി ഐ തേടുന്നുണ്ട് ന്യൂസ് ന്യൂസ് ഡെസ്ക് കേരള ലഭ്യമായ മാധ്യമ സൗകര്യങ്ങൾ ദുരുപയോഗം ചെയ്ത് സ്ത്രീത്വത്തിനു നേരെ കടന്നാക്രമണം നടത്തുന്നവർക്കെതിരെ കർക്കശമായ നിയമ നടപടി കൈക്കൊള്ളുമെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ സഭ്യതയുടെയും മര്യാദയുടെയും മാനവികതയുടെയും പരിധി വിട്ട് സ്ത്രീത്വത്തെ അപമാനിക്കാൻ ശ്രമിച്ച സംഭവങ്ങൾ അതീവ ഗൗരവത്തോടെയാണ് കാണുന്നതെന്നും അദ്ദേഹം പറഞ്ഞു ലഭ്യമായ മാധ്യമ സൗകര്യങ്ങൾ ദുരുപയോഗം ചെയ്ത് സ്ത്രീത്വത്തിന് നേരെ കടന്നാക്രമണം നടത്തുന്നവർക്കെതിരെ കർക്കശമായ നിയമ നടപടി കൈക്കൊള്ളുമെന്ന മുഖ്യമന്ത്രി പിണറായി വിജയൻ സഭ്യതയുടെയും മര്യാദയുടെയും മാനവികതയുടെയും പരിധി വിട്ട് സ്ത്രീത്വത്തെ അപമാനിക്കാൻ ശ്രമിച്ച സംഭവങ്ങൾ അതീവ ഗൗരവത്തോടെയാണ് കാണുന്നത് അവഹേളിക്കപ്പെട്ട വനിതകൾക്കൊപ്പമാണ് ഈ നാടിന്റെ വികാരം ഇഴകൾക്ക് നീതി ലഭിക്കാൻ മനോരോഗം പോലെ സ്ത്രീകൾക്കെതിരെ ഹീനമായ അധിക്ഷേപം ചൊരിഞ്ഞതിന് അർഹിക്കുന്ന ശിക്ഷ വാങ്ങിക്കൊടുക്കാനും സർക്കാർ ഇടപെടുമെന്നും അദ്ദേഹം പറഞ്ഞു സമൂഹ മാധ്യമങ്ങളിലൂടെയുള്ള അശ്ലീല പരാമർശത്തിൽ പ്രതികരിക്കുകയായിരുന്നു മുഖ്യമന്ത്രി തന്റെ ഫേസ്ബുക്ക് പേജിലൂടെയാണ് അദ്ദേഹം ഇക്കാര്യം വ്യക്തമാക്കിയത് നിലവിലുള്ള നിയമസാധ്യതകൾ നടപടികൾക്ക് പര്യാപ്തമല്ല എങ്കിൽ തക്കതായ നിയമനിർമ്മാണം ആലോചിക്കും നിലവിൽ ഉയർന്ന പരാതിയിൽ സമഗ്രമായ അന്വേഷണത്തിനും നടപടിക്കും നിർദ്ദേശം നൽകിയിട്ടുണ്ടെന്നും ഇത്തരം സന്ദർഭങ്ങളിൽ നിയമം കയ്യിലെടുക്കാതിരിക്കാൻ എല്ലാവരും ശ്രദ്ധിക്കണമെന്ന് അഭ്യർത്ഥിക്കുന്നതായും അദ്ദേഹം പറഞ്ഞു ന്യൂസ് ഡെസ്ക് റിയൽ ന്യൂസ് കേരള അയോധ്യ മന്ദിരം തകർത്ത കേസിൽ മുപ്പതിന് വിധി പ്രഖ്യാപിക്കും ലക്നൗവിലെ പ്രത്യേക കോടതിയാണ് വിധി പ്രഖ്യാപിക്കുന്നത് എന്നാൽ കേസിൽ വിധി പറയുന്ന സാഹചര്യത്തിൽ കർശന സുരക്ഷ ശക്തമാക്കാൻ കേന്ദ്ര നിർദ്ദേശമുണ്ട് എല്ലാ സംസ്ഥാനങ്ങളോടുമായി കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയമാണ് നിർദ്ദേശം നൽകിയത് സാമുദായിക സൗഹാർദ്ദത്തിന് ഭീഷണി ഉണ്ടാകുന്ന സംഭവങ്ങൾക്കെതിരെ കർശന ജാഗ്രത പാലിക്കാൻ നിർദ്ദേശിക്കുന്നതിനൊപ്പം ദേശവിരുദ്ധ ശക്തികളുടെ ആക്രമണത്തിന് സാധ്യതയുണ്ടെന്നും ആഭ്യന്തര മന്ത്രാലയം മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട് അയോധ്യയിലെ തർക്കമന്ദിരം തകർത്തതുമായി ബന്ധപ്പെട്ട കേസിൽ സെപ്റ്റംബർ മുപ്പതിനു വിധി പ്രഖ്യാപിക്കുമെന്ന പ്രത്യേക സി ജഡ്ജി സുരേന്ദ്രകുമാർ യാദവാണ് അറിയിച്ചത് ബി നേതാക്കളായ എൽ കെ അദ്വാനി മുരളി മനോഹർ ജോഷി ഉമാഭാരതി കല്യാൺ സിംഗ് ഹാജരാകണമെന്നും നിർദ്ദേശിച്ചിരുന്നു ന്യൂസ് ന്യൂസ് ഡെസ്ക് റിയൽ കേരള ഇന്ത്യയിലെ കോവിഡ് ബാധിതരുടെ എണ്ണം അറുപത് ലക്ഷം കടന്നു ഇരുപത്തിനാല് മണിക്കൂറിനിടെ രാജ്യത്ത് എൺപത്തി അറുനൂറ് പേർക്കാണ് രോഗം സ്ഥിരീകരിച്ചത് നാല് പേർ രോഗമുക്തരായിട്ടുണ്ട് ആയിരത്തി ഒരുന്നൂറ്റി പേർ മരണപ്പെടുകയും ചെയ്തു പുതിയ കണക്കുകൾ പ്രകാരം രാജ്യത്തെ ആകെ കേസുകൾ അറുപത് ലക്ഷത്തി എഴുപത്തിമൂവായിരത്തി മുന്നൂറ്റി നാൽപ്പത്തി എട്ടായി ഉയർന്നു ചികിത്സയിൽ കഴിയുന്നത് ആകെ ഒൻപത് ലക്ഷത്തി അൻപത്തിയാറായിരത്തി നാനൂറ്റി രണ്ട് പേരാണ് രോഗമുക്തി ലഭിച്ചത് നാൽപ്പത്തി ലക്ഷത്തി നാല്പത്തി ഒന്നായിരത്തി അറുന്നൂറ്റി ഇരുപത്തിയേഴ് പേർക്കാണ് ഇരുപത്തിനാല് മണിക്കൂറിനിടെ തൊണ്ണൂറ്റി രണ്ടായിരത്തി നാൽപ്പത്തി മൂന്ന് പേരുടെ രോഗം ഭേദമായി ഇതുവരെ തൊണ്ണൂറ്റിനാലായിരത്തി അഞ്ഞൂറ്റി മൂന്ന് പേരാണ് മരണത്തിന് കീഴടങ്ങിയത് ഏഴ് കോടി പന്ത്രണ്ട് ലക്ഷത്തി അൻപത്തി ഏഴായിരത്തി എണ്ണൂറ്റി മുപ്പത്തി ആറ് സാമ്പിളുകളാണ് രാജ്യത്താകെ പരിശോധിച്ചത് സെപ്റ്റംബർ ഇരുപത്തിയാറിന് മാത്രം വിവിധ സംസ്ഥാനങ്ങളിലായി പരിശോധിച്ചത് ഒൻപത് ലക്ഷത്തി എൺപത്തി ഏഴായിരത്തി എണ്ണൂറ്റി അറുപത്തി ഒന്ന് സാമ്പിളുകളാണ് മഹാരാഷ്ട്ര ആന്ധ്രാപ്രദേശ് തമിഴ്നാട് കർണാടക ഉത്തർപ്രദേശ് ഡൽഹി പശ്ചിമബംഗാൾ ഒഡീഷ തെലങ്കാന ബീഹാർ തുടങ്ങിയവയാണ് രോഗവ്യാപനം കൂടുതലുള്ള സംസ്ഥാനങ്ങളുടെ പട്ടികയിൽ ആദ്യ പത്തിലുള്ളത് കേരളം പട്ടികയിൽ പന്ത്രണ്ടാം സ്ഥാനമാണ് മഹാരാഷ്ട്രയിൽ തീവ്ര രോഗവ്യാപനമാണ് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് ഒരു ദിവസം ഇരുപതിനായിരത്തി നാനൂറ്റി പത്തൊൻപത് പേർക്കാണ് മഹാരാഷ്ട്രയിൽ വൈറസ് ബാധിച്ചത് മുപ്പത്തി അയ്യായിരത്തി ഒരുന്നൂറ്റി തൊണ്ണൂറ്റി ഒന്ന് പേർക്ക് ജീവൻ നഷ്ടമായി ആകെ പതിമൂന്ന് ലക്ഷത്തി ആറ് പേർക്ക് രോഗം പിടിപെട്ടു രണ്ട് ലക്ഷത്തി അറുപത്തിഒൻപതിനായിരത്തി അഞ്ഞൂറ്റി മുപ്പത്തി അഞ്ച് പേർ ഇപ്പോഴും ചികിത്സയിൽ കഴിയുന്നു ആന്ധ്രയിൽ ആറ് ലക്ഷത്തി അറുപത്തിയെട്ടായിരത്തി എഴുന്നൂറ്റി അൻപത്തി ഒന്ന് കോവിഡ് രോഗികളാണ് ഉള്ളത് അയ്യായിരത്തി അറുനൂറ്റി അറുപത്തി മൂന്ന് പേരാണ് മരണപ്പെട്ടത് ഞായറാഴ്ച മാത്രം നാല് കോവിഡ് മരണങ്ങളാണ് ഡൽഹിയിൽ രേഖപ്പെടുത്തിയത് ന്യൂസ് ഡെസ്ക് റിയൽ ന്യൂസ് കേരള സംസ്ഥാന സർക്കാർ പാസാക്കിയ വിരുദ്ധ നിയമങ്ങളില് പ്രതിഷേധിച്ച് കർണാടകത്തിൽ ഇന്ന് ബന്ദ് വിവിധ കർഷക സംഘടനകളുടെ നേതൃത്വത്തിൽ സംസ്ഥാന വ്യാപകമായി പ്രതിഷേധിക്കും യെദ്യൂരപ്പ സർക്കാർ ഈയിടെ പാസാക്കിയ ഭൂപരിഷ്കരണ നിയമഭേദഗതി സർക്കാർ സംഭരണ കേന്ദ്രങ്ങളുടെ അധികാരം എടുത്തു കളഞ്ഞത് എന്നീ നടപടികൾക്കെതിരെയാണ് പ്രതിഷേധം ബാംഗ്ലൂരിൽ കോൺഗ്രസ് അടക്കമുള്ള വിവിധ രാഷ്ട്രീയ ദളിത് സംഘടനകളുടെ പിന്തുണയും സമരക്കാര്ക്കുണ്ട് എന്നാൽ ബന്ദ് നടത്താന് അനുമതി നൽകിയിട്ടില്ലെന്നും നിയമം ലംഘിച്ചാൽ കർശന നടപടി സ്വീകരിക്കുമെന്നും കർണാടക പോലീസ് മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട് ന്യൂസ് ഡെസ്ക് റിയൽ ന്യൂസ് കേരള ഒരിക്കൽ കോവിഡിൽ നിന്നും മുക്തനായ ശേഷം വീണ്ടും കോവിഡ് ബാധിതനാകുന്നത് അതീവ ഗുരുതര പ്രശ്നമല്ലെന്ന് കേന്ദ്ര ആരോഗ്യമന്ത്രി ഹർഷ് വർധൻ കോവിഡ് പശ്ചാത്തലത്തിൽ രോഗബാധയുമായി ബന്ധപ്പെട്ട് രാജ്യത്തുണ്ടാകുന്ന എല്ലാ കാര്യങ്ങളും വ്യക്തമായി നിരീക്ഷിച്ചു വരികയാണെന്നും അദ്ദേഹം പറഞ്ഞു ഒരിക്കൽ കോവിഡിൽ നിന്നും മുക്തനായ ശേഷം വീണ്ടും കോവിഡ് ബാധിതനാകുന്നത് അതീവ ഗുരുതര പ്രശ്നമല്ലെന്ന് കേന്ദ്ര ആരോഗ്യമന്ത്രി ഹർഷവർദ്ധൻ കോവിഡ് പശ്ചാത്തലത്തിൽ രോഗബാധയുമായി ബന്ധപ്പെട്ട് രാജ്യത്തുണ്ടാകുന്ന എല്ലാ കാര്യങ്ങളും വ്യക്തമായി നിരീക്ഷിച്ചു വരികയാണെന്നും അദ്ദേഹം പറഞ്ഞു കോവിഡ് വ്യാപനത്തിൽ ഇതേറെ മുന്നിലാണ് ഇന്ത്യ അതേസമയം ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നും രോഗമുക്തി നേടിയതിനു ശേഷം വീണ്ടും രോഗബാധിതരാകുന്നവരുടെ വിവരങ്ങൾ പുറത്തു വന്നിട്ടുണ്ട് രാജ്യത്ത് നിലവിൽ ഇതൊരു ഗുരുതര പ്രശ്നമല്ലെന്നും ഐ സി എം ആറിന്റെ വിദഗ്ധ സമിതി കാര്യങ്ങൾ നിരീക്ഷിച്ചു വരികയാണെന്നും കോവിഡുമായി ബന്ധപ്പെട്ട ഓരോ പുരോഗതിയും രാജ്യത്ത് ഗവേഷണം ചെയ്യപ്പെടുന്നുണ്ടെന്നും ആരോഗ്യമന്ത്രി അറിയിച്ചു ന്യൂസ് ഡെസ്ക് കേരള മൂന്ന് ആശുപത്രികളിൽ ചികിത്സ നിഷേധിച്ച് കോവിഡ് മുക്തിയായ ഗർഭിണിയുടെ ഇരട്ടക്കുട്ടികൾ മരിച്ചു ചികിത്സ ലഭിക്കാതെ പതിനാല് മണിക്കൂറാണ് യുവതി വിവിധ ആശുപത്രികളിൽ കയറിയിറങ്ങിയത് ഒരു സ്വകാര്യ ആശുപത്രി ഉൾപ്പെടെ മൂന്ന് ആശുപത്രികളെ സമീപിച്ചെങ്കിലും എവിടെയും ചികിത്സ ലഭിച്ചില്ല പ്രസവ ചികിത്സയ്ക്ക് കോവിഡ് ആന്റിജൻ പരിശോധനാ ഫലം അംഗീകരിക്കില്ലെന്നും പി സി ആർ ഫലം തന്നെ വേണമെന്നും സ്വകാര്യ ആശുപത്രി നിർബന്ധം പിടിച്ചതാണ് ഈ ദുരിതത്തിന് കാരണമായതെന്ന് യുവതിയുടെ ഭർത്താവ് പറയുന്നു പി സി ആർ ടെസ്റ്റ് ലഭിക്കുമോയെന്ന് അന്വേഷിച്ച് ലാബുകളിലൂടെയും രോഗിയുമായി കുടുംബത്തിന് സഞ്ചരിക്കേണ്ടി വന്നു ഇരട്ട കുട്ടികളെ ഗർഭം ധരിച്ച യുവതി നേരത്തെ കോവിഡ് പോസിറ്റീവായിരുന്നു കഴിഞ്ഞ പതിനഞ്ചിന് ആന്റിജൻ പരിശോധനയിൽ നെഗറ്റീവായി നിശ്ചിത ദിവസം ക്വാറന്റീനും പൂർത്തിയായി വേദനയെ തുടർന്ന് ശനിയാഴ്ച പുലർച്ചെ നാലിന് മഞ്ചേരി മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ എത്തിക്കുക ായിരുന്നു എന്നാൽ കോവിഡ് പോസിറ്റീവായ ഗർഭിണികൾക്ക് മാത്രമാണ് ചികിത്സയുള്ളതെന്നും യുവതി കോവിഡ് നെഗറ്റീവ് ആയതിനാൽ ചികിത്സയ്ക്ക് ബുദ്ധിമുട്ടുണ്ടെന്നുമാണ് അധികൃതർ അറിയിച്ചതെന്ന് യുവതിയുടെ ഭർത്താവ് പറഞ്ഞു ഒൻപതരയോടെ ഡിസ്ചാർജ് ചെയ്തെങ്കിലും റഫർ ചെയ്ത രേഖ ലഭിച്ചപ്പോൾ പതിനൊന്നേ മുപ്പതായി കോഴിക്കോട് കോട്ടമ്പറമ്പിലെ മാതൃശിശു ആശുപത്രിയിലേക്കായിരുന്നു റഫർ ചെയ്തത് അവിടെ എത്തിയപ്പോൾ ഓഫീസ് സമയം കഴിഞ്ഞിരുന്നു അതേസമയം വിഷയത്തിൽ ആരോഗ്യമന്ത്രി കെ കെ ശൈലജ അന്വേഷണത്തിന് ഉത്തരവിട്ടു ന്യൂസ് ഡെസ്ക് റിയൽ ന്യൂസ് കേരള പ്രവാസികൾക്കും ഏഴു ദിവസം ക്വാറന്റീൻ മതിയെന്ന് സർക്കാർ ഏഴു ദിവസത്തിനു ശേഷം കോവിഡ് ടെസ്റ്റ് നടത്തി ഫലം നെഗറ്റീവായാൽ ക്വാറന്റീൻ അവസാനിപ്പിക്കാം ടെസ്റ്റിന് വിധേയരാകാത്തവർ പതിനാല് ദിവസം ക്വാറന്റീൻ പൂർത്തിയാക്കണം നേരത്തെ സംസ്ഥാനത്തിന് എത്തുന്നവർക്ക് ക്വാറന്റീൻ ഏഴു ദിവസമാക്കി ചീഫ് സെക്രട്ടറി ഉത്തരവിറക്കിയിരുന്നു ഇതിൽ പ്രത്യേകം പരാമർശിക്കാതിരുന്നതിനാൽ പ്രവാസികളുടെ കാര്യം വ്യക്തമാക്കി പുതിയ ഉത്തരവിറക്കി കോവിഡ് വ്യാപനം നിയന്ത്രണാതീതമായാൽ എല്ലാം പൂട്ടിയിടേണ്ടി വരുമെന്ന് ആരോഗ്യമന്ത്രിയുടെ മുന്നറിയിപ്പുണ്ട് ചെറുപ്പക്കാർക്ക് കോവിഡ് വരില്ലെന്ന മിഥ്യാധാരണ വേണ്ടെന്നും മന്ത്രി പറഞ്ഞു ചികിത്സയിലുള്ള രോഗികൾ പതിനായിരത്തോടടുത്ത് തിരുവനന്തപുരത്ത് ഐ സിയു കിടക്കുകൾക്ക് ക്ഷാമമാണ് കടുത്ത നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തണമെന്ന് ജില്ലാ ഭരണകൂടം സർക്കാരിനോട് ആവശ്യപ്പെട്ടു പ്രതിദിന കണക്കുകൾ ഏഴായിരം കടന്നു കുതിക്കുമ്പോൾ നിസ്സാരമായി കാണരുതെന്നാണ് ആരോഗ്യമന്ത്രിയുടെ മുന്നറിയിപ്പ് മരണമടഞ്ഞവർ എഴുപത്തിരണ്ട് ശതമാനവും അറുപതിനു മുകളിൽ പ്രായമുള്ളവരാണെന്നും എന്നാൽ ബാക്കി ഇരുപത്തിയെട്ട് ശതമാനം ചെറുപ്പക്കാരാണെന്നും മന്ത്രി ഓർമ്മിപ്പിച്ചു ആരോഗ്യമേഖലയിലുള്ളവർ ഈ ഘട്ടത്തിൽ സമരം ചെയ്യരുതെന്നും മന്ത്രി പറഞ്ഞു അതേസമയം രോഗവ്യാപനം രൂക്ഷമായ തിരുവനന്തപുരത്ത് ഐ കിടക്കകൾ നിറഞ്ഞു മെഡിക്കൽ കോളേജിലെ ആകെ എൺപത്തിമൂന്നിൽ മൂന്ന് എണ്ണമാണ് ഒഴിവുള്ളത് ജനറൽ ആശുപത്രിയിൽ ഒറ്റ ഐ കിടക്ക പോലും ഒരു ായിട്ടില്ല മെഡിക്കൽ കോളേജിൽ അൻപത് വെന്റിലേറ്ററുകളിൽ ഇരുപത്തിയെട്ട് എണ്ണം മാത്രം ബാക്കിയുണ്ട് ജനറൽ ആശുപത്രിയിൽ മുന്നൂറിൽ ഇരുന്നൂറ്റി അറുപത്തി എട്ട് കിടക്കുകളും നിറഞ്ഞു കുട്ടികൾക്ക് ചികിത്സ നൽകുന്ന എസ്ഐ ടിയിൽ മൂന്ന് കിടക്കുകളെ ബാക്കിയുള്ളൂ മെഡിക്കൽ കോളേജിൽ എഴുന്നൂറ്റി എൺപത്തിയെട്ട് കിടക്കുകളും ഇരുന്നൂറ്റി നാൽപ്പത്തി എട്ട് ഐ സി യു കിടക്കുകളും ഒരുക്കാൻ പദ്ധതിയിട്ടത് നടന്നിട്ടില്ലെന്ന് ചുരുക്കം ന്യൂസ് ഡെസ്ക് റിയൽ ന്യൂസ് കേരള രാജ്യത്തെ സ്വയം പര്യാപ്തമാക്കുന്നതിൽ കർഷകരുടെ പങ്ക് വിലമതിക്കാനാവാത്തതാണെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി അടുത്തിടെ പാർലമെന്റ് പാസാക്കിയ കാർഷിക ബില്ലുകൾ കർഷകർക്ക് എങ്ങനെയാണ് നേട്ടമുണ്ടാക്കുകയെന്നും പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ മൻ കി ബാത്തിൽ വിശദീകരിച്ചു കർഷകർ രാജ്യത്തിന് നൽകിയ സംഭാവനകളെക്കുറിച്ചും കാർഷികോല്പന്ന മേഖലയിലെ പുതിയ മാറ്റങ്ങൾ ഉണ്ടാക്കുന്ന നേട്ടങ്ങളെക്കുറിച്ചും മോദി പറഞ്ഞു പഴങ്ങളും പച്ചക്കറികളും രണ്ടായിരത്തി പതിനാലിൽ കാർഷികോല്പന്ന കമ്പോള സമിതി നിയമത്തിൽ നിന്ന് പുറത്തു കൊണ്ടുവന്നത് കർഷകർക്ക് ഗുണം ചെയ്തെന്നും പുതിയ ബില്ലുകളും ഇതേ ഫലം ചെയ്യുമെന്നും മോദി പറഞ്ഞു ബില്ലുകൾക്കെതിരെ രാജ്യത്ത് പലയിടത്തും പ്രതിഷേധമുയരുന്ന പശ്ചാത്തലത്തിലാണ് പ്രധാനമന്ത്രിയുടെ വിശദീകരണം ആത്മനിർഭർ ഭാരത് കെട്ടിപ്പടുക്കുന്നതിൽ കർഷകർക്ക് വലിയ പങ്കുണ്ട് കോവിഡ് കാലത്ത് രാജ്യത്തെ കാർഷിക മേഖലയുടെ കരുത്ത് നമ്മൾ അറിഞ്ഞതാണ് അഗ്രി പ്രൊഡ്യൂസ് മാർക്കറ്റിംഗ് കമ്മിറ്റി നിയമം പച്ചക്കറി ിൽ നിന്ന് ചില സംസ്ഥാനങ്ങൾ എടുത്തു കളഞ്ഞപ്പോൾ കർഷകർ കൂടുതൽ ഇപ്പോൾ ധാന്യ കർഷകർക്കും അതേ സ്വാതന്ത്ര്യവും ശാക്തീകരണവും കൈവരികയാണ് വിവിധ സംസ്ഥാനങ്ങളിൽ നിന്നുള്ള ഉദാഹരണങ്ങളും അദ്ദേഹം എടുത്തു പറഞ്ഞു ന്യൂസ് ഡെസ്ക് റിയൽ ന്യൂസ് കേരള ടിക്ടോക് ആപ്ലിക്കേഷൻ നിരോധിച്ചുകൊണ്ടുള്ള അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഭരണകൂടത്തിന്റെ ഉത്തരവിനുഷ് വാഷിംഗ്ടണിലെ യു എസ് ജില്ലാ കോടതി ജഡ്ജി കാൾ നിക്കോൾസ് ആണ് ട്രംപിന്റെ ടിക്ടോക് നിരോധന ഉത്തരവിനെ താൽക്കാലികമായി സ്റ്റേ പുറപ്പെടുവിച്ചത് ടിക്ടോക്കിന്റെ മാതൃകമ്പനിക്ക് ചൈനീസ് സർക്കാരുമായി ബന്ധമുണ്ടെന്നും ഇത് ദേശീയ സുരക്ഷയ്ക്ക് വെല്ലുവിളിയാണെന്നും ചൂണ്ടിക്കാണിച്ചാണ് ട്രംപ് ഭരണകൂടം ടിക്ടോക്കിനെതിരെ നടപടിയെടുത്തത് തിങ്കളാഴ്ച അർദ്ധരാത്രി മുതലാണ് ടിക്ടോക്ക് ആപ്പ് ഡൗൺലോഡ് ചെയ്യുന്നതിന് നിരോധനം ഏർപ്പെടുത്തിയത് എന്നാൽ നവംബർ പന്ത്രണ്ട് വരെ ആപ്ലിക്കേഷൻ ഉപയോഗിക്കാനുള്ള അനുമതിയും ട്രംപ് ഭരണകൂടം നൽകിയിരുന്നു രാജ്യസുരക്ഷ വിദേശ നയം സമ്പദ് വ്യവസ്ഥ എന്നിവയെ ഭീഷണിപ്പെടുത്തുന്നതിന് ചൈന ഈ ആപ്പുകൾ ദുരുപയോഗം ചെയ്തതായി യു വാണിജ്യ സെക്രട്ടറി വിൽബർ റോസ് ആരോപിച്ചിരുന്നു ന്യൂസ് ന്യൂസ് ഡെസ്ക് റിയൽ കേരള സംസ്ഥാനത്തെ കോവിഡ് വ്യാപനം രൂക്ഷമായിരിക്കെ മഞ്ഞുവീഴ്ച കാണാൻ കൂട്ടമായി എത്തിയ ആയിരത്തോളം പേർക്കെതിരെ പോലീസ് നടപടി കൊല്ലം അഞ്ചരിൽ ചേറ്റിക്കുഴി പിനാക്കിൽ വ്യൂ പോയിന്റിൽ കാഴ്ച കാണാൻ കോവിഡ് മാനദണ്ഡം പാലിക്കാതെ കൂട്ടം കൂടിയവരിൽ നിന്നാണ് പോലീസ് പിഴ ഈടാക്കിയത് കൊല്ലം അഞ്ചലിൽ ചേറ്റുകുഴി പിനാക്കൽ വ്യൂ പോയിന്റിൽ കാഴ്ച കാണാൻ കോവിഡ് മാനദണ്ഡം പാലിക്കാതെ കൂട്ടം കൂടിയവരിൽ നിന്നാണ് പോലീസ് പിഴ ഈടാക്കിയത് വാഹനങ്ങൾക്ക് രണ്ടായിരം രൂപ വീതവും വ്യക്തികൾക്ക് ഇരുന്നൂറ് രൂപ വീതവും പിഴയടക്കേണ്ടി വന്നു ഇന്നലെ രാവിലെ ആയിരത്തോളം ആളുകളാണ് അര കിലോമീറ്റർ സ്ഥലത്ത് ഇടുങ്ങിയ റോഡിൽ കൂട്ടം ചേർന്നത് ഉയരമേറിയ സ്ഥലത്തെ റബ്ബർ തോട്ടത്തിൽ നിന്നാൽ കാണുന്ന വിദൂര ദൃശ്യങ്ങളും മഞ്ഞുവീഴ്ചയും കാണാമെന്നതാണ് ആകർഷണം ഒട്ടേറെ ആളുകൾ വാഹനത്തിലെത്തിയ വിവരമറിഞ്ഞ് പോലീസ് എത്തിയതോടെ ചിലർ സ്ഥലം വിടാൻ ശ്രമിച്ചെങ്കിലും ഇരുവശത്തും പോലീസ് റോഡ് അടച്ചതിനാൽ സാധിച്ചില്ല എല്ലാവരെയും പിഴ വിട്ടയച്ചു ന്യൂസ് ഡെസ്ക് റിയൽ ന്യൂസ് കേരള സംസ്ഥാനത്തെ കോവിഡ് രോഗികളുടെ എണ്ണം കൂടുന്ന സാഹചര്യത്തിൽ നിയന്ത്രണങ്ങൾ കടുപ്പിക്കുന്ന കാര്യത്തിൽ ഇന്ന് തീരുമാനം മുഖ്യമന്ത്രിയുടെ അധ്യക്ഷതയിൽ ചേരുന്ന ഉന്നതതല യോഗം സ്ഥിതിഗതികൾ വിലയിരുത്തും ലോക്ക്ഡൗൺ വേണ്ടെന്നാണ് പൊതു നിലപാടെങ്കിലും കോവിഡ് വ്യാപനം കൂടുതലുള്ള മേഖലകളിൽ ലോക്ക്ഡൌണിനു സമാനമായ നിയന്ത്രണങ്ങൾ കടുപ്പിക്കും ഇതുവരെ ഏറ്റവും ഉയർന്ന പ്രതിദിന കണക്ക് രേഖപ്പെടുത്തിയത് ഇന്നലെയാണ് ഏഴായിരത്തി നാനൂറ്റി നാൽപ്പത്തി അഞ്ച് പേർക്ക് രോഗം സ്ഥിരീകരിച്ചു ഈ കണക്കു പ്രകാരം പരിശോധിച്ച ഏഴിലൊരാൾ വീതം പോസിറ്റീവ് ആകുന്നു മൂന്ന് ജില്ലകളിൽ പ്രതിദിന രോഗികൾ തൊള്ളായിരം കടന്നു ന്യൂസ് ഡെസ്ക് റിയൽ ന്യൂസ് കേരള തിരുവനന്തപുരം കിളിമാനൂരിലുണ്ടായ വാഹനാപകടത്തിൽ നാലു പേർ മരിച്ചു പുലർച്ചെ രണ്ടു മണിയോടെയാണ് അപകടം നടന്നത് വെഞ്ഞാറമൂട് കഴക്കൂട്ടം സ്വദേശികളായ അഞ്ചു യാത്രക്കാരാണ് ഉണ്ടായിരുന്നത് തിരുവനന്തപുരം കിളിമാനൂരിലുണ്ടായ വാഹനാപകടത്തിൽ നാലുപേർ മരിച്ചു പുലർച്ചെ രണ്ടു മണിയോടെയാണ് അപകടം നടന്നത് വെഞ്ഞാറമൂട് കഴക്കൂട്ടം സ്വദേശികളായ അഞ്ചു യാത്രക്കാരാണ് കാറിലുണ്ടായിരുന്നത് ഷമീർ സുൽഫി ലാൽ നജീബ് എന്നിവരാണ് മരിച്ചത് പരിക്കേറ്റ നവാസിനെ വെഞ്ഞാറമൂട് സ്വകാര്യ ആശുപത്രിയിലേക്ക് മാറ്റിയിട്ടുണ്ട് തിരുവനന്തപുരം ഭാഗത്തേക്ക് പോയ കാർ നിയന്ത്രണം വിട്ട് കലുങ്കിൽ ഇടിക്കുകയായിരുന്നു ഡ്രൈവർ ഉറങ്ങിപ്പോയതാകാം അപകട കാരണമെന്നാണ് പ്രാഥമിക നിഗമനം ന്യൂസ് ഡെസ്ക് റിയൽ ന്യൂസ് കേരള വാർത്തകൾ അവസാനിക്കുന്നില്ല കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കും ഞങ്ങളുടെ വെബ്സൈറ്റായ ഡബ്ല്യൂ 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 ഡോട്ട് റിയൽ ന്യൂസ് കേരള ഡോട്ട് കോം സന്ദർശിക്കുക നന്ദി